എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വന്നിട്ടുള്ളത്, അതും 7 ദിവസമൊക്കെ കഴിഞ്ഞിട്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ ലാഗ് വന്നു, കോപ്പിറൈറ്റ് പണി കിട്ടി, അതും ഇതൊക്കെ ആയിട്ട് ആകെ അലമ്പായിട്ട് കിടക്കുകയാണ്. ഇനി അങ്ങോട്ട് ലാഗ് ഇല്ലാതെ മാക്സിമം പോവാനാണ് ഉദ്ദേശിക്കുന്നത്, നടന്നാൽ മതി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കഥ ഒരു കള്ളൻ്റെ കഥയാണ്. അതും ജസ്റ്റ് ഒരു കള്ളൻ്റെ കഥയല്ല, ഒരു പ്രത്യേകതര കള്ളൻ്റെ കഥ. നമ്മൾ പല ടൈപ്പ് കള്ളൻ്റെ കഥകളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. മറവി രോഗം ബാധിച്ച ഒരു കള്ളൻ. അങ്ങേര് കള്ളനൊന്നും ആയിരുന്നില്ല, പക്ഷെ അങ്ങേരുടെ മറവി രോഗം കാരണം അങ്ങേരറിയാതെ തന്നെ കളവിൽ പോയിട്ട് ഏർപ്പെടുന്നുണ്ട്. പിന്നീട് അവിടെ നടന്നത് വലിയൊരു റോബറിയാണ്. ഇതാണ് ഈ സിനിമയുടെ വൺ ലൈൻ. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പോൾ ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല, കഥയിലേക്ക് കടക്കാം. പക്ഷേ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന മിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയാണെങ്കിൽ ഞാനും രക്ഷപ്പെടും, നിങ്ങൾക്ക് നല്ല കഥകളും കേൾക്കാം. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. ഒരു രാത്രി 4 പിള്ളേർ ചേർന്ന് ഒരു പാർട്ടിക്ക് പോകുന്നു. ഇതാണ് ക്രിസ്, ഈ കഥയിലെ നായകൻ. ഇവളാണ് ഇവൻ്റെ ഗേൾഫ്രണ്ട്, ബാക്കിലിരിക്കുന്നതാണ് ഫ്രണ്ട്സ്. അങ്ങനെ അന്ന് രാത്രി അടിച്ചു പൊളിച്ച് പൊക്കോണ്ടിരിക്കണവർ, എന്നാൽ പാർട്ടിക്ക് പോകാതെ ക്രിസ് ഇവർക്ക് 3 പേർക്കൊരു ഭംഗിയുള്ള കാഴ്ച കാണിച്ചു കൊടുക്കുന്നു. അവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യാണ്. ഈ സമയത്ത് ധാരാളം മിന്നാമിനുങ്ങ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഫ്രണ്ട്സും ഗേൾഫ്രണ്ടും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഹെഡ്ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പോവുക? അതുകൊണ്ട് ലൈറ്റ് തിരിച്ച് ഓണാക്കാൻ ഇവർ പറയുന്നുണ്ട്. എന്നാൽ ക്രിസ് ആണെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് ഇല്ലാതെ പോകുന്നു. എന്നാൽ ഫ്രണ്ട്സ് ഇവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഹികെട്ട് ക്രിസ് ഹെഡ്ലൈറ്റ് അങ്ങ് ഓണാക്കുന്നു. ആ സമയത്ത് അവരുടെ ഫ്രണ്ടിൽ വലിയൊരു കൊയ്ത്ത് മെഷീനായിരുന്നു, അതിലങ്ങ് കാറടിക്കുന്നു. പുറകിലെ 2 ഫ്രണ്ട്സും കൊല്ലപ്പെട്ടു, ബാക്കിയായത് ഇവനും ഇവൻ്റെ ഗേൾഫ്രണ്ടും മാത്രം. അങ്ങനെ 4 വർഷം കഴിഞ്ഞു. എന്നാൽ ഈ 4 വർഷക്കാലവും ഇനി അങ്ങോട്ടുള്ള ജീവിതവും അത്ര സുഖകരമായിരിക്കില്ല ക്രിസിന്. കാരണം അവൻക്കൊരു അസുഖം ബാധിച്ചിരിക്കുകയാണ്, എൻഡേറോ ഗ്രേഡ് അംനീഷ്യ, മലയാളത്തിൽ പറഞ്ഞാൽ മറവി രോഗം. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നാളേക്ക് ഓർമ്മ കാണില്ല. ഇതാണ് അവൻ്റെ പ്രശ്നം. ഇപ്പോഴത്തെ അവൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. രാവിലെ എണീക്കും, അലാറം ഓഫാക്കും, എന്നിട്ട് കുളിക്കും, മരുന്ന് കഴിക്കും, ഷേവ് ചെയ്യും, ഫുഡ് കഴിക്കും, ഡ്രസ്സ് ഇടും, ക്ലാസ്സിന് പോകും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോട്ട്സ് വഴിയാണ്. അതായത് അലാറം ഓഫ് ചെയ്യാൻ ക്ലോക്കിൻ്റെ മുകളിൽ എഴുതിയിട്ടിട്ടുണ്ടാവും. അതുപോലെ അവൻ്റെ ഷഡി മുതൽ ഷർട്ട് വരെ എവിടെയാണെന്നുള്ളത് അലമാരക്ക് മുകളിൽ എഴുതിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കുളി, ഷേവിയലൊക്കെ. ഇവൻ്റെ കൂടെ റൂംമേറ്റ് ആയിട്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ട്, അവൻ്റെ പേരാണ് ലെവിസ്. അങ്ങനെ ക്രിസ് ക്ലാസ്സിന് പോകുന്നു. ക്ലാസ് എന്ന് പറയുമ്പോൾ ഓർമ്മശക്തിയൊന്നും ഇല്ലാത്തവർക്കുള്ള ക്ലാസ്സാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ആൾ കാറിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ കാറെടുക്കാൻ പറ്റുന്നില്ല, കാരണം കാറിൻ്റെ ചാവി കാറിനകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് ആൾ. കാർ ഓഫ് ചെയ്തപ്പോൾ ചാവി എടുക്കാൻ ആൾ മറന്നുപോയി, പാവം. പക്ഷെ പേടിക്കാനൊന്നുമില്ല, ആൾ മറക്കുന്നുള്ളത് ആൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു സ്പെയർ കീ ആളുടെ ഷൂവിൻ്റെ ഉള്ളിൽ ആൾ തന്നെ കരുതിയിട്ടുണ്ട്. അങ്ങനെ അവൻ കാറെടുത്ത് നേരെ പോകുന്നത് സ്കേറ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്തോട്ടാണ്. അവിടെ എത്തിയപ്പോൾ അവൻ വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഇവൻ പണ്ടത്തെ വലിയൊരു സ്കേറ്റർ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊന്നും അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അതുമാത്രമല്ല, ഈ സമയത്താണ് അവിടേക്ക് അവൻ്റെ ഗേൾഫ്രണ്ട് വരുന്നത്. എന്നാൽ അവൻ പോയിട്ട് സംസാരിക്കുന്നൊന്നുമില്ലാട്ടാ. കാരണം ആ അപകടത്തിൽ അവളുടെ കാല് നഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്ത കുറ്റബോധത്തിലാണ് ക്രിസ്. അങ്ങനെ ക്രിസ് തിരിച്ച് വീട്ടിലെത്തി. ഇവൻ പോയിട്ട് ഫോൺ ഓണാക്കുന്നു. അതിൽ ലെവിസ് അയച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, എങ്ങനെ ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നൊരു മെസ്സേജ്. പക്ഷെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഒരു ക്യാന് തുറക്കണം. പക്ഷെ ആ ക്യാൻ ഓപ്പണർ എവിടെയാണെന്നുള്ളത് ക്രിസിനറിയില്ല. പിന്നെ പറയണ്ടല്ലോ, ആ വീടങ്ങ് തല കീഴാക്കി വെക്കുന്നുണ്ട്. വീട് മൊത്തം സെർച്ച് ചെയ്യുന്നു, കിട്ടുന്നില്ല. ഫുൾ ദേഷ്യത്തിലാണ് ആള്. സോ അവൻ ക്യാങ്കർ മാനേജ്മെന്റ് ഇഷ്യൂ കൂടെ ഉണ്ട്. പിന്നെ പോരാത്തതിന് ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു സ്പൂൺ എടുക്കുമ്പോൾ പോലും ഇടക്കിടക്ക് കൈവിറച്ചുകൊണ്ടിരിക്കും. ഊഹ്, ഒരു മനുഷ്യൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അങ്ങനെ ലെവിസ് വീട്ടിലെത്തി. അവനക്ക് കണ്ണ് കാണില്ലാട്ടാ. അവൻ വീട്ടിലെത്തിയപ്പോൾ ക്രിസ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം അവൻ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ എത്രയൊക്കെ വിഷമിച്ചാലും അയാളെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ടാവും. അതാണ് നമ്മളുടെ ലെവിസ്. ലെവിസ് അവനെ ഹാപ്പിയാക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ക്രിസ് ജോലിക്ക് പുറപ്പെട്ടു. ആ ടൗണിലെ തന്നെ ചെറിയൊരു ബാങ്കിലാണ് ആൾക്ക് ജോലി. അവിടെ വൃത്തിയാക്കലാണ് മെയിൻ പണി. പക്ഷെ അവിടുത്തെ മാനേജറുടെ പിന്നാലെ നടക്കുന്നുണ്ട് ആള്, ഒരു പ്രമോഷന് വേണ്ടിയിട്ട്. പക്ഷേ അങ്ങോട്ട് ഏൽക്കുന്നില്ല. അങ്ങനെ മാനേജർ വരുന്നു, എന്തൊക്കെ പണിയാണുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവനതെല്ലാം ഒരു ചെറിയ നോട്ടിൽ എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാവം മറന്നുപോകും. അങ്ങനെ ജോലി തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ പഴയ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആലോചിച്ച് വളരെയധികം വിഷമിക്കുന്നുണ്ട് ആള്. ഈ സമയത്താണ് ബാങ്കിന് പുറത്ത് ഒരു കാറ് വരുന്നത്. എന്നിട്ട് ക്രിസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കാറിൽ 2 പേരുണ്ടായിരുന്നു. ഒന്നതാ ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ടവൻ. ഈ കൂളിംഗ് ഗ്ലാസ് ഇടാത്തവനാണ് ഗാരി. അങ്ങനെ അന്ന് ജോലി കഴിഞ്ഞ് നമ്മുടെ ക്രിസ് ഒരു ബാറിലോട്ട് പോകുന്നുണ്ട്. അവിടെയാണെങ്കിലോ ഫുള്ള് ഗേൾസാണ്. ഏതെങ്കിലും ഒന്നിനൊക്കെ വളയ്ക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാ പാവത്തിന്, പക്ഷെ നടക്കുന്നില്ല.
എന്നാൽ പണ്ട് ഇവൻ ഇതിലൊക്കെ പുലിയായിരുന്നു, പക്ഷെ ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ടില്ല. ഈ സമയത്താണ് രണ്ട് ഫ്രണ്ട്സ് അതുവഴി പോകുന്നത്. അതിലൊരു പെൺകുട്ടിക്ക് ഇവനെ ചെറിയൊരു നോട്ടുണ്ട്. പെട്ടെന്നാണ് ബാറിലോട്ട് ഗാരിയുടെ വരവ്. അവൻ വന്നപാട് അടുത്തിരിക്കുന്ന സ്ത്രീയെ വളയ്ക്കുന്നുണ്ട്. അതും നല്ല ഒന്നാന്തരം ഡയലോഗ് അടിച്ചിട്ട്. ഇത് കേട്ടപാട് ക്രിസ് ആണെങ്കിലോ ആ ഡയലോഗ് അവൻ്റെ നോട്ടിൽ എഴുതിയിടുന്നുണ്ട്. എങ്ങാനും വല്ല ചാൻസ് കിട്ടിയാൽ അത് മിസ്സാക്കരുതല്ലോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഗാരി ക്രിസിനോട് ചോദിക്കുകയാണ്, നീ ക്രിസ് അല്ലേ? നിനക്ക് എന്നറിയാൻ വഴിയില്ല, പക്ഷേ എനിക്ക് നിന്നെ അറിയാം. നിന്റെ സിസ്റ്ററും ഞാനും പണ്ട് അഫയറിലായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഇവർ കൂടുതൽ അടുത്ത് വരുന്നുണ്ട്. ക്രിസ് അവൻ്റെ പ്രശ്നങ്ങളെല്ലാം പറയുന്നു. ഗാരി തിരിച്ചു. അങ്ങനെ ഏകദേശം ഫ്രണ്ട്സായി വരുന്ന ടൈമിലാണ് ഗാരി നേരത്തെ കണ്ട രണ്ട് ഗേൾസിൻ്റെ അടുത്തോട്ട് പോകുന്നത്. അത് ക്രിസിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. കാരണം അവനക്ക് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. ആകെക്കൂടിയുള്ളത് ലെവിസും പിന്നെ ഡെയിലി ലൈഫിൽ കാണുന്ന കുറച്ച് പേരും മാത്രമാണ്. അത്രയും ലിമിറ്റഡ് സ്പേസിൽ ജീവിക്കുന്ന ക്രിസിന് ഗാരി എന്ന് പറയുന്നത് ഒരു ആശ്വാസം തന്നെയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. അവൻ രാവിലെ തന്നെ അവൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോകുന്നു ലെവിസിനെയും കൂട്ടി. ഇന്ന് അവിടെയാണ് ഡിന്നർ. ക്രിസിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ടീമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസിൻ്റെ അച്ഛനോട് ലെവിസ് അവൻ്റെയും ക്രിസിൻ്റെയും ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഐഡിയയെക്കുറിച്ച് പറയുന്നത്. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഇവർക്ക് പ്ലാനുണ്ട്. എന്നാൽ ഈ പ്ലാനോട് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല ക്രിസിൻ്റെ ഫാമിലിക്ക്. മറവി രോഗമുള്ള ആൾ ഇതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ റെഡിയാവില്ല എന്നൊരു നിലപാടാണ് ഫാമിലിക്ക്. ഇത് കേട്ട ക്രിസിന് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. അവൻ ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ്. സോ ചുരുക്കി പറഞ്ഞാൽ ഇവൻ്റെ വീട്ടുകാർ അവനൊരു രോഗിയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവൻ്റെ അടുത്തോട്ട് അവൻ്റെ സിസ്റ്റർ വരുന്നുണ്ട്. സിസ്റ്ററിനോട് അവൻ ചോദിക്കുകയാണ്, നിനക്കൊരു ഗാരിനറിയോ? നീയോ അവനും പണ്ട് ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത്. സിസ്റ്ററിനാണെങ്കിൽ ഈ ഗാരി എന്നുള്ള പേര് കേട്ടിട്ട് ഒന്നും ഓർമ്മ വരുന്നില്ല. അങ്ങനെ രാത്രിയായി. ക്രിസിൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഗണ്ണൊക്കെ ഉണ്ടിട്ടാ. അങ്ങനെ ഇവർ തിരിച്ച് റൂമിലോട്ട് മടങ്ങി. ഈ സമയത്ത് ലെവിസ് പറയാണ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അപ്സെറ്റ് ആവരുത്. നിന്റെ ഫാമിലി ഉണ്ടല്ലോ, നിനക്ക് പുല്ല് വിലയാണ് തരുന്നത്, പുല്ല് വില. ഇത് കേട്ട ക്രിസിനാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല, കാരണം സത്യമാണല്ലോ. അങ്ങനെ അന്ന് രാത്രി അവൻ ജോലിക്ക് പോകുന്നു. അവിടേക്ക് ടെഡ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. ഇവൻ എന്നും വരും, എന്നിട്ട് ക്രിസ് ഓക്കെ അല്ലേന്നൊക്കെ നോക്കും, എന്നിട്ട് തിരിച്ചു പോകും. നേരത്തെ പറഞ്ഞ ലിമിറ്റഡ് സ്പേസിലുള്ള ഒരാളാണ് ഈ ടെഡ്. ഇവർ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ പിറ്റേ ദിവസം ക്രിസ് ബാറിൽ പോകുന്നു. തൊട്ടടുത്തൊരു സ്ത്രീ വന്നിരിക്കുന്നുണ്ട്. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ്റെ നോട്ട് എടുക്കുന്നു. ഗാരി പെണ്ണുങ്ങളെ വളയ്ക്കാൻ ഉപയോഗിക്കുന്ന മറ്റേ ആ ലൈൻ ഉണ്ടല്ലോ, ആ ഡയലോഗ്, അതങ്ങ് പറയുന്നുണ്ട്. പക്ഷേ ഏൽക്കുന്നില്ല. ഈ സമയത്താണ് നേരത്തെ കണ്ട അതേ രണ്ട് പെൺകുട്ടികളിത്തെ ഒരാൾ ക്രിസിൻ്റെ അടുത്തോട്ട് വരുന്നത്. നേരത്തെ ക്രിസിനെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു പെണ്ണ്? അവൾ തന്നെ. അവളുടെ പേരാണ് ലവ്ലി. ഈ ലവ്ലി എന്ന പേരിൽ തന്നെ എന്തോ ഒരു ദുരൂഹതയുണ്ട്. ലവ്ലി എന്നൊക്കെ ഒരാൾ പേരിടൂ, ആ എന്തേലും ആവട്ടെ. അങ്ങനെ ലവ്ലി വരുന്നു, ക്രിസിന് ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ലവ്ലി പറയാണ്, ഇതെൻ്റെ ചിലവല്ലാട്ടോ, ദേ മൂപ്പറുടെ ചിലവാണ്. നോക്കുമ്പോൾ അതാ ഗാരി. ഗാരി അവളുടെ ഫ്രണ്ടിനെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗാരി, ക്രിസ്, ലവ്ലി, പിന്നെ ദേ ഇവളും, ഇവരെല്ലാവരും ചേർന്ന് ലവ്ലിയുടെ വീട്ടിലോട്ട് പോകുന്നു. പിന്നെ അവിടെ പലതും നടക്കുന്നുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ ജസ്റ്റ് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രമല്ല അവിടെ നടക്കുന്നത്, അവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ക്രിസ് തിരിച്ച് വീട്ടിലെത്തി. ഈ സമയത്ത് ഗാരി പറയാണ്, നീ ഇവിടെയാണോ താമസിക്കുന്നത്? നീ ഇതിലും ബെറ്ററായിട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നാളെ ഇവിടെ അടുത്തുള്ളൊരു ഫാമിൽ ചെറിയൊരു പാർട്ടി വെച്ചിട്ടുണ്ട് ഞാൻ, നീ എന്തായാലും വരണം. ഫാമിൻ്റെ അഡ്രസ്സ് ലവ്ലി നിൻ്റെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഇതും പറഞ്ഞ് ഗാരി പോകുന്നു. അങ്ങനെ ക്രിസ് അവൻ്റെ റൂമിലെത്തി. അവൻ റൂമിലെത്തിയ പാടനെ ലെവിസിന് പെണ്ണിൻ്റെ മണം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ലെവിസ് ആരാണ്, എന്താണ്, ആ പെണ്ണ് ഏതാണ്, അങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ക്രിസ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ലെവിസിനാണെങ്കിൽ എന്തൊക്കെയൊരു തൃപ്തികേടുണ്ട്. ഇതുവരെ കാണാത്ത ഗാരി ക്രിസിൻ്റെ വലിയൊരു ഫ്രണ്ടാവുന്നു, ലവ്ലി എന്ന് പേരുള്ളൊരു കുട്ടി. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും അവൻക്ക് ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. ഗാരി പറഞ്ഞതുപോലെ തന്നെ ക്രിസ് അവൻ്റെ ഫാമിലോട്ട് പോയി. അവിടെ ഗാരിയുണ്ട്, ലവ്ലിയുണ്ട്, ലവ്ലിയുടെ ഫ്രണ്ടുണ്ട്, പിന്നെ ഗാരിയുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. ഇവന്മാർ ഫുള്ള് ഡ്രഗ്സാണ്. ഇതാരുടെ ഫാമാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ക്രിസ്. ഇതാണ് അങ്കിൾ ബോൺ, ഇത് പുള്ളിയുടെ പ്രോപ്പർട്ടിയാണ്. ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴേക്ക് ആ ഫാമിൻ്റെ ഓണറായ ഒരു പാവം വയസ്സൻ അവിടേക്ക് വരുന്നുണ്ട്. ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമ്മൾക്ക് വ്യക്തമാണ്, ഇവന്മാരിത് കയ്യേറിയിട്ടുള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ ക്രിസിന് എന്തൊക്കെയോ ഡൗട്ട് വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ബോൺ പോകുന്നു, ആ വയസ്സനെ ഡീൽ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു, പാർട്ടി അവസാനിച്ചു. ക്രിസ് ഗാരിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്, ഒരു ബേസ്മെൻറ്റിലോട്ട്. ഈ ബേസ്മെൻറ്റിനകത്താണെങ്കിൽ വലിയൊരു പ്ലാൻ കാണാനുണ്ട്. ക്രിസ് നോക്കുമ്പോൾ അതിന് മുകളിൽ ഫുള്ള് ബാങ്കിൻ്റെ ഫോട്ടോസ് ഉണ്ട്. കൂട്ടത്തിൽ അവൻ ജോലി ചെയ്യുന്ന ബാങ്കും ഉണ്ട്. ക്രിസ് ചോദിക്കുകയാണ്, ഇതെന്താ സംഭവം? ഞങ്ങൾ ബാങ്ക് കൊള്ളയടിക്കാൻ പോവുകയാണ്. ഈ ടൗണിൽ തിരക്കില്ലാത്ത സേഫസ്റ്റ് ആയിട്ടുള്ള ബാങ്ക് നിന്റെ ബാങ്കാണ്. സോ അവിടെ കയറി കൊള്ളയടിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇത് കേട്ട ക്രിസിന് ഒരു കാര്യം മനസ്സിലായി, ഇത്രയും നേരം ക്രിസിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗാരി. കാരണം ആ ബാങ്കിനകത്ത് ഒരു സെക്യൂരിറ്റി പോലുമില്ല, ആകെക്കൂടെ ഉള്ളത് ഈ ഒരു ക്രിസ് മാത്രമാണ്. സോ ക്രിസിനെ വഴിക്ക് കൊടുന്നു കഴിഞ്ഞാൽ ആ ഒരു ബാങ്ക് സുഖമായിട്ട് അവനക്ക് കൊള്ളയടിക്കുക, ഇതാണ് അവൻ്റെ പ്ലാൻ. അങ്ങനെ ഗാരി പറയാണ്, ക്രിസ്, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഈ റോബറി ശരിക്കും ഞാൻ നടത്തുന്നത് കോർപ്പറേറ്റിനെ ഇല്ലാതാക്കാനാണ്.
അവരുടെ ക്യാഷ് മാത്രമേ ഞാൻ കൊള്ളയടിക്കൂ. ഇതിന് നീ എന്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ നിന്റെ പഴയ ലൈഫ് ഞാൻ നിനക്ക് തിരിച്ചു തരും. എങ്ങനെയാണാവോ നീ തിരിച്ചു തരാൻ പോകുന്നത്? ക്രിസ്, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ വേണേൽ നോട്ട് ചെയ്തു വെച്ചോ. ആരുടെ കയ്യിലാണോ ക്യാഷ് അവർക്കാണ് പവർ. നിന്റെ ചെലവ് നോക്കുന്നത് നിന്റെ അച്ഛനാണ്, നീയല്ല. ഇതേ അച്ഛനോട് തന്നെ നീ ഒരു $10,000 ചോദിച്ചു നോക്ക്, തരില്ല. നിനക്ക് ആവശ്യമായ ക്യാഷ് മാത്രമേ അങ്ങേര് തരൂ, കാരണം നീ പഴയ ക്രിസ് അല്ല. ആരുടെ കയ്യിലാണോ ക്യാഷ് അവർക്കാണ് പവർ. നീ ആലോചിച്ചൊരു തീരുമാനമെടുക്ക്, കൂടെ നിൽക്കണോ വേണ്ടേനോ. ഇതൊക്കെ കേട്ടിട്ടാകെ അന്തമിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് നമ്മളുടെ ക്രിസ്. പക്ഷെ ഇതേ സമയം തന്നെ ലവ്ലിനെ കാണിക്കുന്നുണ്ട്. ലവ്ലിയും ഇവനെ ചതിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ ഡിസ്റ്റേബ് ആയിട്ട് നടക്കുകയാണ് ക്രിസ്. മൈൻഡൊക്കെ എവിടെയോ ആണ്. പണ്ട് അപകടം നടന്ന സ്ഥലത്ത് പോയിട്ട് ആൾ കുറേ നേരം കരയുന്നു. ഇതിനിടയിൽ അവൻ്റെ അമ്മ പുതിയൊരു കോട്ട അവൻക്ക് സമ്മാനമായി നൽകുന്നുണ്ട്. ക്രിസ് അന്ന് രാത്രി രണ്ടും കൽപ്പിച്ചൊരു കാര്യം ചെയ്തു. ഗാരി പറഞ്ഞതുപോലെ തന്നെ അച്ഛനെ വിളിച്ചിട്ട് ക്യാഷ് ചോദിക്കുന്നു. എന്നാൽ അച്ഛൻ കൊടുക്കാൻ തയ്യാറാവുന്നില്ല, കാരണം മറവി രോഗമുള്ള ആളാണ്. ആളുടെ കയ്യിൽ അത്രയും ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ എന്നാലും നീ വീട്ടിലോട്ട് വാ, നമുക്ക് നേരിട്ട് സംസാരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ക്രിസ് ഫോൺ കട്ട് ചെയ്തു. ഗാരി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് അവനക്ക് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം ഗാരിയുമായി പുറപ്പെട്ടു. ഒരു റോബറിക്ക് വേണ്ട എല്ലാ ടൂൾസും അവർ വാങ്ങി. അവർക്ക് രക്ഷപ്പെടാനുള്ള ഗെറ്റ്എവേ കാറും അവർ സംഘടിപ്പിച്ചു. അതുമാത്രമല്ല, ലോക്കറിന്റെ ഫോട്ടോ എടുത്ത് ഗാരിക്ക് അയച്ചു കൊടുക്കുന്നു. അതുവഴി ആ ലോക്കറിന്റെ മെക്കാനിസം അതുപോലെ തന്നെ മോഡൽ അക്കാര്യങ്ങളൊക്കെ ഗാരിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഗാരി ക്രിസിന്റെ പണി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. സംഭവം സിമ്പിളാണ്, ഇവനക്കൊരു ഫോൺ കൊടുക്കും. ശേഷം ബാങ്കിലോട്ട് ക്യാഷ് വരുന്ന സമയം അതിവനെ വിളിച്ചു പറയണം. അതിനാണ് ഈ ഒരു ഫോണ്. അതുമാത്രമല്ല, എന്നും രാത്രി ടെഡ് വരും, ഇവൻ ഓക്കെ ആണോ അല്ലേന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അവനെ ഒന്ന് പറഞ്ഞു വിടണം. ഇത്ര മാത്രമാണ് ക്രിസിന്റെ ജോലി, ചുരുക്കി പറഞ്ഞാൽ പുറത്തൊരു കാവൽക്കാരൻ. അങ്ങനെ ക്രിസ് ഒരു കോട്ടുകടയിലോട്ട് പോകുന്നു. റോബറി അല്ലേ, ഒന്ന് ലുക്കായേക്കാം എന്നും പറഞ്ഞ് അമ്മ കൊടുത്ത കോട്ടുണ്ടല്ലോ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു കോട്ടൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ലെവിസിനെയാണ്. അവൻക്ക് ക്രിസിന്റെ പോക്ക് കണ്ടിട്ട് നല്ല പേടിയുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി ക്യാഷ് ബാങ്കിലെത്തി. ക്രിസ് അതപ്പം തന്നെ ഗാരി അറിയിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ടെഡ് ക്രിസിനെ കാണാനെത്തി. എന്നിട്ട് അവൻ ഓക്കെ അല്ലേ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഈ സമയം ക്രിസ് പറയാണ്, ടെഡ് ഞാൻ ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് നീ അന്വേഷിക്കേണ്ട കാര്യമല്ല, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇത് കേട്ട ടെഡിന് നല്ലവണ്ണം ബാഡടിക്കുന്നുണ്ട്. ക്രിസ് ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, അവൻ്റെ പുതിയ ഫ്രണ്ടായ ഗാരി അവനൊരു ജീവിതം കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഇപ്പോൾ അവൻ്റെ ലക്ഷ്യം. അങ്ങനെ പിറ്റേ ദിവസമായി ലെവിസിനോട് അവനൊരു കാര്യം പറയുന്നു. നാളെ മുതൽ നമ്മൾ ഒരുമിച്ചല്ല താമസം, ഞാൻ റൂം മാറുകയാണ്. ഇത് കേട്ട ലെവിസ് ആകെ കയ്യിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട്. ക്രിസ് ഇവിടെ എല്ലാ പഴയ ബന്ധങ്ങളും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം എല്ലാവരും അവനൊരു സിമ്പതിയുടെ കണ്ണിലാണ് നോക്കിയിട്ടുള്ളത്. പക്ഷെ ഗാരി അങ്ങനെയല്ല, ഗാരി അവനക്കൊരു പുതിയ ജീവിതം തന്നെ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയാണ് നമ്മളുടെ ക്രിസിന്റെ തോന്നൽ, പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ലവ്ലീനയാണ്. അവളാകെ കുറ്റബോധത്തിൽ നിൽക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും എവിടെയോ ഒരു പ്രണയത്തിൻ്റെ അംശം അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ അവൾ നോക്കുമ്പോൾ ഗാരിയുടെ കയ്യിൽ കുറേ ഗണ്ണുകൾ കാണാനുണ്ട്. സോ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, പണി കഴിഞ്ഞാൽ ക്രിസിനെ കൊല്ലാനാണ് ഗാരിയുടെ പ്ലാൻ. ലവ്ലി ഇതറിഞ്ഞിട്ടും ഇതിനെ എതിർക്കുന്നില്ല. ഇനി അഥവാ എതിർത്തു കഴിഞ്ഞാൽ അവളുടെ ജീവനായിരിക്കും ഗാരി ആദ്യം തീർക്കുക. അങ്ങനെ ലവ്ലിയുടെ പണി കഴിഞ്ഞു. ക്രിസിനോടൊന്നും പറയാതെ അവൾ സ്ഥലം വിട്ടു. അങ്ങനെ ആ രാത്രി വന്നെത്തി. ഇന്നാണ് ബാങ്ക് മോഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ബാങ്ക് മാനേജർ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് ക്രിസിൻ്റെ തന്നെ ഒരു കാർഡ് മാനേജർ ക്രിസിന് തന്നെ കൊടുക്കുന്നുണ്ട്. ക്രിസ് എപ്പോഴോ ബാങ്ക് മാനേജറിന്റെ ടേബിളിൽ വെച്ചതാണത്. ആ കാർഡിൽ എഴുതിയിരിക്കുന്നത് ക്രിസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. തനിക്കൊരു ഹെഡ്വിഞ്ചറി ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഒരു കാർഡിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കാർഡ് വായിച്ച ബാങ്ക് മാനേജർ ഇവനക്ക് ബാങ്കിനകത്ത് ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ മറവി കാരണം അവനക്കൊരു നല്ല കാര്യം സംഭവിക്കുന്നത്. അതോടെ അവൻ്റെ കണ്ണു തുറന്നു. ആ ഒരു പോയിന്റിൽ വെച്ച് അവനൊരു തീരുമാനമെടുക്കുകയാണ്, ഈ റോബറിയിൽ നിന്നും പിന്മാറാം. അങ്ങനെ ക്രിസ് വേഗം തന്നെ ലെവിസിനെ വിളിച്ചു. എന്നിട്ട് ഞാനൊരു പ്രശ്നത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ കൊള്ളയടിക്കാനുള്ള ആൾക്കാരെത്തി, അവരകത്ത് കയറ്റി. ക്രിസ് വന്നിട്ട് ഗാരിയോട് പറയാണ്, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാനിതിൽ നിന്ന് പിന്മാറുകയാണ്. പക്ഷെ എന്നെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരില്ല, ഞാൻ ആരോടും പറയത്തില്ല. ഇത് കേട്ടപാട് ഗാരി അവൻ്റെ കഴുത്തിനങ്ങ് പിടിച്ച് അകത്ത് കയറ്റുകയാണ്. കാരണം എന്തായാലും ഇവിടെ ടെഡ് വരും, ടെഡ് വന്നു കഴിഞ്ഞാൽ അവനെ വഴി തിരിച്ചു വിടണം. എന്നാൽ അതിന് ക്രിസിന് മാത്രമേ സാധിക്കൂ. അങ്ങനെ ഗാരിയും ടീംസും പണി തുടങ്ങി. അവർ ലോക്കർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ടെഡിൻ്റെ വരവ്. അവരെല്ലാവരും ഒളിച്ചിരിക്കുന്നു. ഗാരി പറഞ്ഞതുപോലെ തന്നെ ക്രിസ് പോകുന്നു, അവനെ വേറെ വഴിക്ക് വിടുന്നു. പക്ഷെ പോകുന്ന ടെഡിനോട് ക്രിസ് സോറി പറയുന്നുണ്ട്, കാരണം ക്രിസ് നേരത്തെ ടെഡിനെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഗാരിയും ടീമും ലോക്കറൊക്കെ പൊളിച്ചു. പക്ഷെ ലോക്കറിനകത്ത് ഒരു ക്യാമറയുണ്ട്, അതാണെങ്കിൽ എളുപ്പത്തിൽ കട്ട് ചെയ്യാനും പറ്റത്തില്ല. സോ ക്രിസിനെ വിളിക്കുന്നു, അകത്ത് കയറ്റുന്നു, ക്യാഷ് കളക്ട് ചെയ്യുന്നു. ഈ സമയത്താണ് ഇവരാരും പ്രതീക്ഷിക്കാതെ ടെഡ് ബാങ്കിലോട്ട് പിന്നെയും വരുന്നത്.
ഇവരെല്ലാരും ഒളിച്ചിരിക്കുന്നു. ടെഡ് ആണിൽ ക്രിസിനെ വിളിച്ച് നോക്കുന്നുണ്ട്. ക്രിസ് ലോക്കറിനകത്ത് ആയതുകൊണ്ട് തന്നെ പുറത്തു വരാൻ പറ്റില്ല. ടെഡ് ആണിൽ ചുറ്റിനും നോക്കുന്നു. അപ്പോഴാണ് ലോക്കർ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ അവിടെ കാണുന്നത്. അത് മാത്രമല്ല, കൂട്ടത്തിലെ ബോൺ എന്ന് പറയുന്നവന്റെ റിഫ്ലക്ഷനും കാണാനുണ്ട്. ഈ ബോൺ എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ ആളല്പം സൈക്കോയാണ്. അവനെങ്ങാനും പുറത്തു വന്നാ തീർന്ന്. അങ്ങനെ ബോണിനെ കണ്ടു എന്ന് മനസ്സിലാക്കിയ ബോൺ പുറത്തു വരുന്നു, വെടിവെക്കാൻ ആരംഭിക്കുന്നു. ഒരു വിധത്തിലാണ് ടെഡ് രക്ഷപ്പെടുന്നത്. എന്നിട്ട് ടെഡ് തിരിച്ചും വെടിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുത്തനെ തീർത്തു, ഗാരിയുടെ വയറിനും ഒരു പണി കൊടുത്തു. എന്നാൽ ബോണ് പുറകിലൂടെ വന്ന് ടെഡിനെ അങ്ങ് തീർക്കുന്നു. ഈ ഗ്യാപ്പിൽ ക്രിസ് ആണെങ്കിലോ പേടിച്ച് വിറച്ച് ബാങ്കിന്റെ പുറകുവശം വഴി രക്ഷപ്പെടുന്നു. എന്നാൽ നാശം പിടിക്കാനായിട്ട് കാറിന്റെ ചാവി എവിടെയാണെന്ന് ഓർമ്മയില്ല. പിന്നെ അവനൊന്നും നോക്കിയില്ല, തൊട്ടടുത്ത് കിടക്കുന്ന ഗാരിയുടെ കാറുമായി രക്ഷപ്പെടുന്നു. ഗാരിക്കാണെങ്കിൽ ദേഷ്യം കയറി വരുന്നുണ്ട്. ക്രിസ് ആണെങ്കിലോ വല്ലാത്തൊരവസ്ഥയിലാണ്. അവനക്കുണ്ടായ ആ ആക്സിഡൻ്റ് ഉണ്ടല്ലോ, പണ്ടുണ്ടായ ആക്സിഡൻറ്റ്, അതിൻ്റെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും അവനിങ്ങനെ ഓർക്കാൻ തുടങ്ങുകയാണ്. കാരണം അത്രയും ഷോക്കിലാണ് അവനിപ്പോൾ ഉള്ളത്. അങ്ങനെ അതൊക്കെ ആലോചിച്ചാൽ തകർന്നിരിക്കുകയാണ്. എന്തിന്, പണ്ടത്തെ പോലെ ഈ കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഇടാനടക്കം ആൾ മറന്നു. പെട്ടെന്നാണ് ഹെഡ്ലൈറ്റ് ഇടാത്തതിൻ്റെ പേരിൽ പോലീസ് ഇവനെ നിർത്തിക്കുന്നത്. സംശയിക്കാനുള്ള എല്ലാ പഴുതും ക്രിസ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പോലീസുകാരൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനെ വെറുതെ വിട്ടു. കാരണം അവൻ്റെ ലൈസൻസിൻ്റെ പുറകിലായിട്ട് മറ്റേ കാർഡ് ഉണ്ടായിരുന്നു. ബാങ്ക് മാനേജർക്ക് കൊടുത്തത് ഏത് കാർഡാണോ അതേ കാർഡ്. അങ്ങനെ ആരുമില്ലാത്ത സ്ഥലം നോക്കി ക്രിസ് വണ്ടി നിർത്തി. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാക്കിയത്, ആ വണ്ടിക്കകത്താണ് ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത മുഴുവൻ ക്യാഷ് ഇരിക്കുന്നത്. അവനാകെ ഞെട്ടിപ്പോവാണ്. അവൻ വേഗം കാറെടുക്കുന്നു, അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുന്നു. അവൻ്റെ റൂമിലാണെങ്കിലോ ലൈറ്റ് കാണാനുണ്ട്. ഇനിയിപ്പോൾ ലെവിസ് റൂമിലുണ്ടെങ്കിൽ തന്നെ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. കാരണം ലെവിസ് ബ്ലൈൻഡ് ആണ്, ആൾക്ക് കണ്ണ് കാണത്തില്ല. സോ റൂമിനകത്ത് ലെവിസ് ഒറ്റയ്ക്കല്ല, ഗാരി ഉണ്ടാവും, ബോണും ഉണ്ടാവും. അങ്ങനെ ക്രിസ് ലെവിസിന് ഫോൺ ചെയ്തു. അവൻ വിചാരിച്ചത് ശരിയായിരുന്നു, ഗാരിയാണ് ഫോൺ എടുത്തത്. അത് മാത്രമല്ല, ബോൺ ഇവനെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. ക്രിസ് വേഗം വണ്ടി എടുത്ത് അവൻ്റെ വീട്ടിലോട്ട് പോകുന്നു. അവിടെ വെച്ച് അവൻ്റെ നോട്ട്ബുക്ക് എടുത്തു നോക്കുന്നു. എന്നിട്ട് ഓരോ പേജും മറിച്ച് നോക്കുന്നുണ്ട്. കാരണം അവൻ ഉറപ്പായിരുന്നു രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴി അവൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറേ പേജ് മറിച്ച് നോക്കി. അതിൽ നിന്നും ഒരൊറ്റ കാര്യം അവനക്ക് വല്ലാതെ കണക്റ്റ് ആവുന്നുണ്ട്. ഒരിക്കൽ ഗാരി പറഞ്ഞ ഡയലോഗാണത്, ആരുടെ കയ്യിലാണോ ക്യാഷ് അവർക്കാണ് പവർ. ഇപ്പോൾ ക്യാഷ് ഇരിക്കുന്നത് ക്രിസിൻ്റെ കയ്യിലാണ്. സോ പവർ അത് ക്രിസിൻ്റെ കൈകളിലാണ്. പിന്നെ അവനൊന്നും നോക്കിയില്ല, ഒരു പ്ലാൻ അങ്ങ് ഉണ്ടാക്കുകയാണ്. പണമടങ്ങുന്ന രണ്ട് ബാഗുണ്ട് ഇവൻ്റെ കയ്യിൽ. അതിലൊന്നിൽ വലിയൊരു ഷോട്ട് ഗൺ എടുത്തു വെക്കുന്നു. ഇവൻ്റെ വീട്ടിൽ കുറേ ഗണ്ണുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഗണ്ണുള്ള ബാഗ് മറക്കാതിരിക്കാൻ വേണ്ടി അതിന് മുകളിൽ ഷൂ ലേസ് കൊണ്ട് കെട്ടിയിടുന്നു. അങ്ങനെ ബാഗുമായി അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഗാരിക്ക് ഫോൺ ചെയ്യാണ്, ഞാൻ പറയുന്ന സ്ഥലത്ത് കൃത്യം 6 മണിക്ക് ലെവിസിനെയും കൊണ്ട് നീ എത്തിയില്ലെങ്കിൽ നിന്റെ പണം നിങ്ങൾക്ക് കിട്ടില്ല. എടാ ക്രിസേ, നീ അതെനിക്ക് തന്നില്ലെങ്കിൽ ഈ ലെവിസിനെ ഞാനങ്ങ് തീർക്കും. നീ ഒന്നും ചെയ്യില്ല, ഇപ്പോൾ ക്യാഷ് ഇരിക്കുന്നത് എൻ്റെ കൈകളിലാണ്. അപ്പോൾ പവറും എൻ്റെ കയ്യിൽ തന്നെ. നീ തന്നെയല്ലേ പറഞ്ഞത് ക്യാഷ് ഉള്ളവൻ്റെ കയ്യിലാണ് പവർ. ഇതൊക്കെ കേട്ട് ഗാരിയാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. അവൻ പറഞ്ഞ ഡയലോഗ് അവൻ കിട്ടു തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ക്രിസ്. പിന്നെ പോരാത്തതിന് ഗാരിക്കാണെങ്കിൽ തീരെ വയ്യ. ടെഡ് ഷൂട്ട് ചെയ്തിട്ടുള്ള ബുള്ളറ്റ് അവൻ്റെ വയറ്റിലുണ്ട്. അങ്ങനെ ക്രിസ് പറഞ്ഞതുപോലെ അവന്മാരാ സ്ഥലത്തെത്തി. പക്ഷെ ക്രിസിനെ പിടികൂടി. എന്നാൽ ആ ക്യാഷ് അവൻ്റെ കയ്യിലില്ല. അവൻ വരുന്ന സമയത്ത് എവിടെയോ കുഴിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ ആ കുഴിച്ചിട്ട സ്ഥലം അവൻക്ക് ഓർമ്മയില്ല. ഇവരാകെ കുടുങ്ങിയിരിക്കുന്നുണ്ട്. ഭ്രാന്തിൻ്റെ മുകളിൽ ഭ്രാന്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് പാവം നമ്മളുടെ ഗാരിക്ക്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ക്യാഷ് ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ക്രിസിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാൻ പറ്റില്ല. അങ്ങനെ ഗാരി ക്രിസിൻ്റെ നോട്ട്ബുക്ക് എടുത്തു നോക്കുന്നു. അതിൽ നിന്നും സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായി. അങ്ങനെ ക്രിസിനെയും കൊണ്ട് ആ സ്ഥലത്തോട്ട് പോകുന്നു. അവിടുന്ന് കുഴിച്ചെടുക്കുന്നു. അങ്ങനെ ബാഗ് പുറത്തെടുക്കുമ്പോഴാണ് ഷൂ ലേസ് കെട്ടിയ ബാഗ് കാണുന്നത്. അത് കണ്ടേക്ക് അതിനകത്ത് തോക്കുണ്ട് എന്നുള്ളത് അവന് ഓർമ്മ വന്നു. സോ ആദ്യം എടുത്തു കൊടുക്കുന്നത് തോക്കില്ലാത്ത ബാഗാണ്. അതുമായി ബോണ് കാറിലോട്ട് പോകുന്നു. എന്നിട്ട് മറ്റേ ബാഗ് ക്രിസിനോട് കൊണ്ടുവരാൻ പറയാണ്. ശേഷം ബോണ് ലെവിസിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ ആ ബാഗിലത്തെ തോക്ക് പുറത്തെടുക്കാതെ തന്നെ ബോണിനെ അങ്ങ് വെടിവെച്ച് കൊല്ലുകയാണ്. ആ ഷോക്കിൽ ഗാരി നിലത്തോട്ട് വീഴുന്നു. അവൻക്കാണെങ്കിൽ ആസ്മയുണ്ട്, ഓൾറെഡി ബുള്ളറ്റ് വയറ്റിലുണ്ട്, പിന്നെ പോരാത്തതിന് ആസ്മയും. അവൻ ശ്വാസം കിട്ടാതെ അങ്ങ് മരിക്കുകയാണ്. അങ്ങനെ എല്ലാം അവസാനിച്ചു. ബാങ്ക് കൊള്ളയടിച്ച വിവരം പോലീസ് അറിഞ്ഞു. ക്രിസ് കൺഫ്യൂസും ചെയ്ത് പൈസ തിരിച്ചു കൊടുത്തു. എന്നാൽ പോലീസുകാർ പറയുന്നത് ഓർമ്മശക്തിയില്ലാത്ത ഇവനെ കൊണ്ട് ബാങ്ക് കൊള്ളയടിക്കാൻ പറ്റില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിട്ടു. പിന്നെ പോരാത്തതിന് ഗാരിയും ടീമും ബാങ്കിനകത്ത് കയറിയപ്പോൾ ക്യാമറയുടെ വയറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മണ്ടന്മാർ കട്ട് ചെയ്തത് ടെലിഫോൺ വയറായിരുന്നു. സോ ഫൂട്ടേജ് എല്ലാം പോലീസിന് ലഭിച്ചു. ക്രിസ് നിരപരാധിയാണെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ക്രിസ് അവൻ്റെ ലിമിറ്റഡ് സ്പേസ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അവർ മറ്റേ റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം സക്സസ് ആയിട്ടുണ്ട്. തൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ഒരു വില വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അവൻ സ്കേറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അതുമാത്രമല്ല,
അവൻ്റെ പഴയ ഗേൾ ഫ്രണ്ടിനായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കണം അവൻ. ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.